അപ്പച്ചന് സന്തോഷം നൽകുന്ന ഒന്നിനും ഞങ്ങൾ എതിരെ നിൽക്കില്ല. അപ്പച്ചൻ പറ. അല്ല, ഞാൻ ആലോചിക്കായിരുന്നു. എന്ത്? എവളോ നാളാ ചുന്നെ പാത്തിട്ട് ഉന്നയുടെ വീട് തേടിപ്പിടിക്കാൻ ഞാൻ ரொம்ப കഷ്ടപ്പെട്ടെ. അപ്പച്ച, ഇത് മീര, അമ്മയുടെ മൂത്ത ബ്രദറിന്റെ മകളാ. വണക്കം. കേൾവിപ്പെട്ടിരിക്ക. ഇരിക്കാന്നുള്ളത് എന്താ തമിഴ് പറയുന്നേ? ഉക്കാർലാം. ഉക്കാർലാം, കാർലാം. മോളിരിക്കേ. മുന്നാടി എങ്ക വരണം നനച്ചിരുന്നേ. ആനാൽ എനിക്ക് തെരയും. അതിപ്പോ വര മുടിയാത്ത സിറ്റുവേഷൻ ആണതിനാലേ രണ്ടും കൽപ്പിച്ചു വന്നതാക്കൂ. അതെന്നെ സിറ്റുവേഷൻ? എന്ത് വയസ്സ് പൊണ്ണുങ്ങൾക്ക് എപ്പമേ വരുന്ന സിറ്റുവേഷൻ. അതവത് കല്യാണം. എന്നേക്ക്? എപ്പോ? അത് ചെന്നാ നീ ഇനി ഞെട്ടുവേ. മറ്റന്നാളേക്ക്. ആരാക്കും അന്ത നിർഭാഗ്യവാൻ? മിസ്റ്റർ സുരേഷ് ഗോപാൽ സ്വാമി, ഡൽഹിയിൽ എഞ്ചിനീയർ ആക്കും. ഒരുക്കങ്ങളെല്ലാം ആച്ചാ. ഓ, ആത്തിലിപ്പോ എല്ലാരും മന്ത്രിപ്പാളേ. ഞാനിപ്പോ വന്നത് കല്യാണക്കാരി ചൊല്ലുന്നതുക്ക് മാത്രമല്ല, ഉന്നെ കൂപ്പിടത്തക്കും കൂടിയാ. ഇന്ദു, നീ വരണം. സരസ്വതി മണ്ഡപത്തിൽ വെച്ചാക്കും. നീ വന്നുതാൻ തീരണം. മീര, എനിക്ക് വരണമെന്ന് ആശ ഇരിക്ക്. അന ഉനക്ക് തരുമേ. പക്ഷെ ഞാൻ വന്ന ഒരു കുഴപ്പമില്ലേ. എന്നോട് അപ്പ അമ്മാവക്കിട്ട് ചൊല്ലിട്ട് താ ഉന്നെ കൂപ്പിട വന്നേ. അപ്പാ കിട്ട സമ്മതം വാങ്ങാൻ ആദ്യം മടിയായിരുന്നത്. അതിനാലേ ആകും ഉന്നെ കൂപ്പിടത്തക്ക് ഇത്ര താമസം വന്നത്. പക്ഷെ ചൊന്നപ്പോ അവർക്ക് റൊമ്പ സന്തോഷമാച്ച്. ജോണിയും കണ്ടിപ്പോ വരണം. ജോണിക്കെപ്പിടിയും അങ്ങ് വര മുടിയാതെ പക്കിന്റെ ആക്കും. മാത്രല്ല, നാങ്ക രണ്ടാളും വന്നാലുള്ള കോംപ്ലിക്കേഷൻ ഉനക്ക് തരുമേ. തരും, പക്ഷെ നീ വന്നതാക്കണം. മീര, അപ്പാവക്കത് കൊഞ്ച നാൾക്കപ്പുറം നമ്മയെല്ലാം അങ്കിങ്ക ആയി പോവുമേ. തിരുമ്പി പാക്കുമ്പോ ഇത് തന്നെ ഓർക്കാനുള്ളത്. ചെലപ്പോ ഇങ്ങനെയായിരിക്കും നിന്നെ എല്ലാവരും അംഗീകരിക്കാൻ പോണത്. എല്ലാരും ഒരുമിച്ച് ഒരു നല്ല കാര്യത്തേക്ക് വരുമ്പോ അത് പ്രശ്നങ്ങളെല്ലാം തീരും. അത് എന്നോട് കല്യാണത്തേക്കാവുമ്പോ എനിക്ക് എന്നെ സന്തോഷം തരുമാ. അതിനാലും നീ വരണം, വന്നു താനാകണം. ഞാൻ വരുവൻ, കണ്ടിപ്പാ വരുവൻ. വാട്ട് ദ ഹെൽ, വൈറസ് കേറുക എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആളുടെ ശ്രദ്ധ കുറവെന്ന് തന്നെയാ. അങ്ങനെ ഒരു കാര്യം നമുക്ക് പ്രവചിക്കാനൊന്നും പറ്റില്ലല്ലോ സാറേ. ഇതൊക്കെ പ്രതീക്ഷയുണ്ടല്ലോ നമ്മൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എനിക്ക് ഈ ന്യായീകരണങ്ങൾ ഒന്നും കേൾക്കണ്ട. എനിക്കറിയേണ്ടത് നന്നാക്കാൻ ഇവിടെ ആർക്കെങ്കിലും അറിയാമോന്നാ? ആർക്കും അറിയില്ലല്ലോ. ഓ, നഷ്ടം എനിക്ക് മാത്രമാണല്ലോ. തീരാത്തവർക്ക് ഞാൻ സമാധാനം പറയണം അല്ലേ? ഈ ആഴ്ച എത്ര ജോലി ചെയ്ത് തീർക്കണമെന്ന് അറിയാമോ? രൂപ എത്രയായിരുന്നു നഷ്ടപ്പെടുമെന്ന് അറിയാമോ? അങ്ങനെ വല്ലതും സംഭവിച്ചാൽ എല്ലാത്തിനും ഞാൻ പിരിച്ചുവിടും. സാർ, വെറുതെ നമ്മൾ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്നിട്ട് എന്താ കാര്യം? എന്നാ താൻ പറ, എന്നാ ചെയ്യണമെന്ന്? കൊടുക്കാനുള്ളൊക്കെ താൻ കൊടുക്കോ. പ്രശ്നം സോൾവ് ചെയ്യുന്നതിനെ പറ്റിയല്ലേ നമ്മളിപ്പോ ആലോചിക്കേണ്ടത്? പരിഹരിക്കാൻ അറിയില്ലല്ലോ ഇവിടെയുള്ള മഹാന്മാർക്കൊന്നും. അങ്ങനെയുള്ളപ്പോ അറിയാവുന്നവരെ കൊണ്ടുവരണം, അല്ലാതെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കൊണ്ടുവരണം കൊണ്ടുവരണം പറഞ്ഞ എന്റെ പോക്കറ്റിൽ കിടപ്പുണ്ടോ? ഞാൻ ശ്രമിക്കാം. താനൊന്നല്ല, ആര് വേണമെങ്കിലും ശ്രമിച്ചു. പക്ഷെ ഒരാഴ്ചക്കുള്ളിൽ കമ്മിറ്റ്മെന്റ് എല്ലാം തീർത്തു കൊടുക്കണം. അതെങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഇനിയും തീർത്തില്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനേ ഇതിന്റെ ഷട്ടറും കിടും, എന്നിട്ട് ബാങ്ക് ബാലൻസും തോട്ടവും ഒക്കെ ആയിട്ട് ഞാനും കഴിയും. ജോണി, ഇത്തവണ അങ്ങേർ പറയുന്നതിൽ ചെറിയൊരു കാര്യമുണ്ട്. ഈ ആഴ്ചത്തെ കമ്മിറ്റ്മെന്റ്സ് തീർത്തില്ലെങ്കിൽ അതൊരു പ്രശ്നം തന്നെയാണ്. ഇത് ശരിയാക്കാനുള്ള ആളെ കിട്ടും, പക്ഷെ ഒരു ദിവസം കൊണ്ടൊക്കെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ. ഞാൻ കണ്ടിട്ടുള്ളവരിൽ കമ്പ്യൂട്ടറിൽ ഇങ്ങേര് കഴിഞ്ഞ വേറെ ആളുള്ളൂ. തല എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുണ്ടൊരു തല. എന്താ ഈ കക്ഷിയുടെ പേര്? ലാഗസ് നേരി. എന്തു മേരി? മേരി അല്ല, നേരി. ലാഗസ് നേരി. ഇതെന്തു പേര്? ഇങ്ങേര് ഏത് രാജ്യക്കാരനാ? പച്ച മലയാളിയാ, എറണാകുളത്തുകാരൻ. പിന്നെ നിനക്ക് എങ്ങനെ പരിചയം? ഒരിക്കൽ ഞങ്ങളുടെ കോളേജിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ ഗസ്റ്റായിട്ട് ക്ഷണിച്ചതാ. ഓ, ഞാനത് ഓർക്കുന്നേയില്ല. ഓർക്കുന്നില്ലെങ്കിൽ നീ അന്ന് കോളേജിൽ ഉണ്ടായിരുന്നിരിക്കില്ല. കാരണം ഒന്ന് കണ്ടാൽ പിന്നെ മറക്കില്ല. അന്നത്തെ അങ്ങയുടെ സ്പീച്ചും പിന്നെയുള്ള കുറച്ച് പ്രാക്ടിക്കൽസും ഒക്കെ എൻ്റെ അമ്മോ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ അരച്ച് കലക്കിയല്ലേ കുടിച്ചിരിക്കുന്നേ. അന്ന് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. എന്നെ ഓർക്കുന്നുണ്ടാവോ? ആവോ. ബെല്ലുണ്ട്. ഹലോ മിസ്റ്റർ നേരി, ഗുഡ് മോർണിംഗ് സാർ. എന്നെ ഓർമ്മ കാണുമെന്ന് അറിയത്തില്ല. ജോണി മാത്യു. ഞാൻ സെൻറ് ജോസഫ്സിൽ പഠിച്ചിരുന്നപ്പോൾ സാർ ഗസ്റ്റായിട്ട് വന്നിരുന്നു. ജോണി മാത്യു. അതെ, ഞാനിപ്പോൾ കമ്പ്യൂട്ടർ വിസാർഡിൽ ജോലി ചെയ്യുന്നു, പനമ്പള്ളി നഗറിലുള്ള. അതെ, താമസം ആസാദിനില്ല.
ഞാനൊരു സഹായം ചോദിക്കാൻ ഇപ്പൊ സാറിനെ വിളിച്ചത്. ഞങ്ങളുടെ കമ്പനിയിൽ ഒരു വൈറസ് അറ്റാക്ക്. ആ ചെറിയൊരു ശത്തക്കുറവുണ്ടായിരുന്നു. സാറൊന്ന് സഹായിച്ചാൽ. ഞങ്ങളുടെ ഓഫീസിൽ ഹാർഡ്വെയറിൽ മാസ്റ്റർ ചെയ്ത ആരുമില്ല. അയ്യോ നോക്കിയാ പോരാ, വരണം, വന്നേ തീരൂ. ഓക്കെ സാർ, താങ്ക് യു സാർ. രണ്ടു ദിവസം കഴിഞ്ഞ് വരാന്നാ പറഞ്ഞേ. പുള്ളി ഇവിടെ തന്നെ ഏതോ ഫേം നടത്തുക. എനിക്കതല്ല അതിശയം, പറഞ്ഞപ്പോഴേ എന്നെ മനസ്സിലായി. ഏതായാലും എത്രയും പെട്ടെന്ന് ഈ വിവരം ബോസിനെ അറിയിക്കണം, അല്ലെങ്കിൽ പുള്ളി വല്ല കടുങ്ങുകയും ചെയ്യുന്ന. പേരെന്താ പറഞ്ഞത്? നേരി ലാഗസ്. നേരി ആ ഇതാ നല്ലത്. ഇതൊരു മാതിരി ദുഃഖ വെള്ളിയാഴ്ചക്ക് കൊടുക്കുന്ന നിറമാ. എനിക്ക് ചുവന്ന തന്നെയാ ഇഷ്ടം, എന്നാലും ഒരു കൺഫ്യൂഷൻ. അമ്മച്ചി ഉണ്ടായിരുന്ന ഇപ്പൊ കല്യാണത്തിന് പോക്ക് കണക്കുകയല്ല. അതെന്താ ഇതിൽ ഏത് ഉടുക്കണോ നമ്മൾ തീരുമാനിച്ചു വരുമ്പോഴേക്കും കെട്ടും കഴിഞ്ഞ് പെണ്ണും ചെറുക്കന്റെ വീട്ടിലെത്തുകയാണ്. ആ സമയമായല്ലോ, 9:30-10 ഇടയ്ക്കാന്നല്ലേ പറഞ്ഞത്. വേമ്പു റെഡി ആയിക്കോ. എവിടെയോ ഒരു ടെൻഷൻ. എന്തിന്? അവിടെ എന്തായിരിക്കും എനിക്ക് കിട്ടുന്ന സ്വീകരണം? എല്ലാരും എന്നോട് മിണ്ടാതിരിക്കോ? അങ്ങനെ കുറെ നാളും ഉണ്ടായിരുന്നില്ലേ ഞാനും. അതൊക്കെ എന്നാത്തിനായിരുന്നു ചിന്തിക്കുക. ഇപ്പോ കുറെ സമയം വെറുതെ കളഞ്ഞു എന്നല്ലാതെ. കൊടുക്കേണ്ടി വന്ന വില കുറച്ച് കൂടുതലായിരുന്നെങ്കിലും ഇപ്പൊ ഞാൻ അങ്ങനെ അല്ലാതായില്ലേ. മനുഷ്യൻ എന്നേലും മനുഷ്യന്റെ സ്വഭാവം കാണിക്കാതിരിക്കുകയല്ല. മോള് നോക്കിക്കോ, ഈ ചടങ്ങ് കഴിഞ്ഞ് മോള് തിരിച്ചു വരാൻ പോകുന്നത് അവരുടെ ആളായിട്ടായിരിക്കും. എന്നെയും ജോണിക്കുട്ടിയൊക്കെ അവരെത്രത്തോളം സ്വീകരിക്കുന്ന അറിഞ്ഞൂടാ. പക്ഷെ സ്വന്തം ചോരയെ ഒരുപാട് നാളത്തേക്കൊന്നും തള്ളിപ്പറഞ്ഞു നിൽക്കാൻ ആർക്കും കഴിയല്ല. അങ്ങനെ ആവണേന്ന് എന്റെയും പ്രാർത്ഥന. ആവാത്തിടത്തോളം എനിക്കൊരു പൂർണ്ണത ഉണ്ടാവില്ല. ഇത് പറയുന്നതേ മത്തായി സാറാ, ഒരുപാട് ജീവിതം കണ്ടവനാ. മത്തായി സാറ് പറഞ്ഞാ പറഞ്ഞതാ. മോള് ധൈര്യമായിട്ട് പോയി ഡ്രസ് മാറും. ഹലോ, ഏ എപ്പോ? ഞാനിതാ വന്നേക്കാം. കുറച്ച് വേദനയൊക്കെ ഉണ്ടാവും അപ്പച്ച, ഇപ്പൊ തിരുമ്മ നീര് വെക്കില്ല, അതുകൊണ്ടല്ലേ. എന്നാ എന്നാ പറ്റി? എന്നാ അപ്പച്ച? ഒന്നുമില്ലടാ, കുളിമുറിനോട് കയറിയപ്പോ ഒന്ന് തെന്നി. എന്ന് വെച്ച് വീണൊന്നുമില്ല, വെറുതെ മടം പൊന്നു മടിഞ്ഞു. നീ ഇപ്പൊ ഓടിപ്പടച്ച് ഇങ്ങോട്ട് വന്നെന്തിനാ? അതിനു മാത്രം ഒന്നും ഇവിടെ ഇല്ലല്ലോ. അപ്പച്ച എന്നാത്തിനെ വെള്ളമൊക്കെ തന്നെത്താൻ ചുമന്നോണ്ട് പോന്നെ? തനിക്കൊന്ന് ശ്രദ്ധിക്കാൻ മേലായിരുന്നോ? ആ ഇനിയിപ്പോ അവളെ പറഞ്ഞു. ചേടാ ഞാൻ ഉരുണ്ട് വീണേ, അവളെന്ത് ചെയ്യാനാ? ആ കല്യാണത്തിന് പൊക്കോളാ ഞാൻ 100 പ്രാവശ്യം പറഞ്ഞതാ. ആ കൊച്ച എന്നാ സ്നേഹത്തോടെ വന്ന് വിളിച്ചതാ. അവരൊക്കെ എന്ത് വിചാരിക്കും? പിന്നെ അപ്പച്ചൻ ഇങ്ങനെ കിടക്കുമ്പോഴാ കല്യാണം. എങ്ങനെ കിടക്കുമ്പം? എടാ എടാ ഉവേ, ദേ എനിക്ക് എഴുന്നേറ്റിരിക്കുകയും ചെയ്യാം, നടക്കുകയും ചെയ്യാം. വേണം, ഒന്നും കാണിക്കണ്ട, നന്നായിട്ട് തിരുമിക്കേ. പതുക്കെ ഹലോ ജോണിയാ, എനിക്കിന്ന് വരാൻ പറ്റത്തില്ല, എൻ്റെ ഫാദറിനല്ല സുഖമില്ല. എന്ന് പറഞ്ഞ് അപ്പച്ചനെ ഇട്ടിട്ട് ഞാൻ വരണമെന്നോ? വരാൻ പറ്റില്ല എന്ന് പറഞ്ഞാ വരാൻ പറ്റില്ല, അത്ര തന്നെ. അതന്നെ അവന് പോകാൻ പറ്റാത്തെ. ആ മതി മതി മതി, ഇതന്നെ എൻ്റെ കാലൊടിഞ്ഞോ, ഇവിടെ ഇവിടെ. നീ ആ കല്യാണത്തിന് പോയിരുന്നെങ്കിൽ എൻ്റെ വേദന പകുതി കുറഞ്ഞ് കിട്ടിയനെ. എല്ലാരെയും കാണാനും മിണ്ടാനും കിട്ടിയ ഒരവസരം ഞാൻ കാരണം. വിഷമമുണ്ട്, പോകാൻ പറ്റാത്തതിൽ ഒരുപാട് വിഷമമുണ്ട്. പക്ഷെ അപ്പച്ചൻ വീണത് സാരമില്ലെന്ന് കരുതി പോകാൻ മാത്രം ഒട്ടും വലുതല്ല ആ കല്യാണം. ഇന്ദു ചെല്ലാവൻ വിളിക്കുന്നു. ആ ജോണി, നമുക്കപ്പച്ചനെ ഡോക്ടറെ കാണിച്ചാലോ? കാല് നന്നായി ഉളുക്കിട്ടുണ്ട്. കാണിക്കാം.
എനിക്കൊരു ചായട്ടതാ. എനിക്കറിയാം തനിക്ക് നല്ല വിഷമമുണ്ടെന്ന്. സാരമില്ല, ഈ ആഴ്ച എപ്പോഴെങ്കിലും നമുക്ക് ഒരുമിച്ച് മീരയുടെ വീട്ടിൽ പോകാം. എനിക്ക് നിങ്ങളോട് കാര്യം പറയാനുണ്ട്, അതിനാ വിളിച്ചത്. കേൾക്കുമ്പോ ചിലപ്പോ നിങ്ങക്ക് വിഷമം തോന്നും, ചിലപ്പോ സമ്മതിക്കേയില്ല. പക്ഷേ എന്നതാ അപ്പച്ച? എനിക്ക് കോട്ടയത്തിന് പോണം. പോണെന്ന് പറയുമ്പോ നമ്മൾ ശനിയാഴ്ച പോകാനിരിക്കയല്ലേ? അങ്ങനത്തെ പോക്കല്ല, എനിക്ക് നീ അവിടെ താമസിക്കണം. അതെന്നെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ തോന്നാൻ? പെട്ടെന്നൊന്നുമല്ല, കുറെ നാളായി അതൊരാഗ്രഹമായിട്ട് മനസ്സിൽ കിടക്കുകയായിരുന്നു. ഇപ്പോ അതിനൊരു തീരുമാനമായിരുന്നേ ഉള്ളൂ. ഞങ്ങൾ എന്നെന്തെങ്കിലും കുഴപ്പം കാണിച്ചോ? അതോ അപ്പച്ച ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവും തോന്നിയോ? അത്ര കുറച്ച് കാണാനും മാത്രം ചെറുതല്ല നിന്റെ ഇവളുടെ സ്നേഹം. അതിന്റെ എല്ലാ അളവിലും എനിക്കിത് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ അന്യോന്യമുള്ള ഇഷ്ടവും സന്തോഷവും കണ്ട് എപ്പോഴും എന്റെ മനസ്സ് നിറയാറുണ്ട്. പക്ഷേ എനിക്ക് എന്റേതായ ജീവിതമുണ്ട്, അതെത്ര ശ്രമിച്ചിട്ടും എനിക്കിവിടെ കിട്ടുന്നില്ല. ഇവിടെ അപ്പച്ചൻ എന്നതാ വേണ്ടേ പറഞ്ഞോ. അങ്ങനെ വിലക്ക് മേടിക്കാൻ പറ്റിയൊന്നുമല്ലടാ. ഇവിടുത്തെ കാറ്റെനിക്ക് ശീലമില്ല, സമയം എന്നെ പൂട്ടിയിടുക എന്നൊരു തോന്നല. അപ്പച്ചൻ പുറത്തോട്ടൊക്കെ ഇറങ്ങിയാ മതി, അടുത്ത വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയോ ഏതെങ്കിലും ലൈബ്രറി മെമ്പർഷിപ്പ് എടുക്കുകയോ ചെയ്യാം, സമയം പോവല്ലോ. നീ ഈ പറയുന്നൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ സ്ഥലം ഇവിടല്ല, എന്റെ ജീവിതം ഇവിടല്ല. എന്ന് വെച്ച് അപ്പച്ചൻ ഒറ്റയ്ക്ക് കോട്ടയത്ത് താമസിക്കുമെന്ന് വെച്ചാ ഞാനാ സമ്മതിക്കത്തില്ല. നീ ഇത് പറയുന്നത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് എനിക്കറിയാം. പക്ഷേ എന്റെ സന്തോഷം കിടക്കുന്നത് അവിടെയാ, അതുകൊണ്ട് എനിക്ക് പോയേ പറ്റൂ. അങ്ങനെ പോവാണേ ഞങ്ങളും അങ്ങോട്ട് വരും. അപ്പൊ നിന്റെ ജോലിയാ? ദിവസം പോയി വരും, അത്ര ദൂരത്തൊന്നും അല്ലല്ലോ. വേണ്ട, പഴയ പോലെ ശനിയാഴ്ച തോറും വന്നാ മതി. പോയി വരിക എന്നൊക്കെ പറയുമ്പോ നിനക്കത് വലിയ ബുദ്ധിമുട്ടാവും. നിങ്ങൾ രണ്ടുപേരുടെയും ജീവിതത്തിലെ ഇപ്പോഴത്തെ ആ രസം കുറയൊക്കെ അങ്ങ് പോവും. ഞാൻ കാരണം അത് തകരാൻ പാടില്ല. ആർക്കും ആരെയും ബുദ്ധിമുട്ടിക്കാതെ കഴിയാവല്ലോ. പണ്ടേയും അച്ഛനും പണിക്കരും ഒക്കെ ആയിട്ട് എനിക്കവിടെ സന്തോഷമായിരിക്കും. അച്ഛനോട് പറഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ ഒരു പണിക്കാരനെ ഏർപ്പാടാക്കി തരും. അവിടെ എനിക്ക് ഒത്തിരി കൂട്ടുണ്ടടാ. ആ കൂട്ടില്ലാതാകുമ്പോ വല്ലാത്തൊരു ഒറ്റപ്പെടല. അപ്പോ ഞങ്ങൾ ഒരിക്കലും അപ്പച്ചൻ്റെ കൂട്ടല്ല? നിനക്കതിപ്പോ പറഞ്ഞ മനസ്സിലാകത്തില്ല. എനിക്ക് പോണവിടാ, എന്റെ ഒട്ടുമിക്ക കാര്യങ്ങളും അവിടെയാ ഉള്ളത്. അപ്പച്ചൻ പറയുന്നതിൽ കാര്യമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാ? അപ്പച്ചനെ നമ്മൾ പോകാൻ അനുവദിക്കണം. ഓ, അപ്പൊ മരുമകൾ എപ്പോഴും മരുമകൾ തന്നെ. മകൻ അപ്പച്ചനെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ മരുമകളെങ്കിലും അത് മനസ്സിലാക്കണ്ടേ? അപ്പച്ചനെ ഒറ്റയ്ക്ക് വിടണോന്നാണ് നീ പറയുന്നത്? അപ്പച്ചന് ഒറ്റയ്ക്കാവുന്നത് ഇവിടെ നിൽക്കുമ്പോഴാ, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ബുദ്ധിമുട്ടാവുമെന്ന സംശയത്തോടെ നോക്കിയും കണ്ടുവാ ഓരോ കാര്യങ്ങളും അപ്പച്ചൻ ഇവിടെ ചെയ്യുന്നത്. ബുദ്ധിമുട്ടില്ല എന്ന് നമ്മൾ അപ്പച്ചനോട് എത്ര പറഞ്ഞാലും അതിനൊരു മാറ്റവും ഉണ്ടാവില്ല. കാരണം നമ്മുടെ മനസ്സ് എവിടെയാണോ അവിടെ നമുക്ക് സ്വാതന്ത്ര്യം തോന്നും. അപ്പച്ചന്റെ മനസ്സ് ഇപ്പോഴും മാന്നാനത്തെ ആ പഴയ തൂമ്പങ്ങൽ വീട്ടിൽ തന്നെയാ. മാതാവിന്റെ പേരിലുള്ള പള്ളിയിലാ, പണിക്കരംഗന്റെ ചതുരംഗത്തിന്റെ ബോർഡിലാ. അപ്പച്ചനെ നമുക്ക് അപ്പച്ചന്റെ സന്തോഷത്തിലേക്ക് വിടാം. അങ്ങനെ ചെയ്യുമ്പോഴല്ലേ നമ്മൾ ശരിക്കും അപ്പച്ചനെ സ്നേഹിക്കുന്നത്. കാറ്റിന്റെ തൂവൽ വിരൽ ശാന്തം എന്തെന്തു മൂഖം മായുന്നൊരി സായന്തരം വേനൽ കിനാവി നിന്നിത്തലോടി കാറ്റിന്റെ തൂവൽ വിരൽ. Thank you.
എന്നാ ഒരു സുഖമായത്, എന്നാ സ്വാതന്ത്ര്യം! എന്താണ് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം സ്വന്തം വീടാണ് നാരായണൻ പറഞ്ഞിട്ടുണ്ട്. അതാരായാലും അയാൾക്കൊരു കൈ കൊടുക്കണം. ഓർത്ത തമാശയാ. എനിക്കാണെങ്കിൽ പിള്ളേരുടെ കൂടെ താമസിക്കാൻ പറ്റാത്തതിന്റെ വിഷമം, തനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കാൻ വിഷമം. അങ്ങനല്ലടോ, പിള്ളേരുടെ താമസിക്കാൻ ഒരു വിഷമം ഉണ്ടായിട്ടല്ല, നേരു പറഞ്ഞ അവരെ വിട്ടു പോരുന്നതി ഭയങ്കര സങ്കടമുണ്ടായിരുന്നു. പക്ഷെ എത്ര ശ്രമിച്ചാലും എങ്ങോട്ടും പറിച്ചു കിടാൻ പറ്റാത്തത്ര ആഴത്തിലായിപ്പോയി ഇവിടുത്തെ വേരുകൾ. എടോ, അതങ്ങനെയാണോ? അച്ഛനും മകനും തമ്മിൽ എത്ര കൂട്ടാണെന്ന് പറഞ്ഞാലും എത്ര സ്നേഹമാണെന്ന് പറഞ്ഞാലും ചില കൂട്ടുകൾ തരാനേ ഒരു മകനും പറ്റുകയില്ല. തിരിച്ചു അതങ്ങനെയാ. അവിടെ പകൽ സമയത്തൊക്കെ വെറുതെ ഇരിക്കുക എന്നുള്ളതല്ലാതെ ഒരു പണിയില്ല. ഇവിടെ വന്നപ്പോ ഏതാണ്ടൊക്കെ ഒരുപാട് ചെയ്യാനുണ്ടെന്നുള്ള തോന്നലാ. ദേ, കൃത്യസമയത്ത് പള്ളിപ്പെരുന്നാളും വരുന്നു. ചുരുക്കി പറഞ്ഞ ഒന്നിനും സമയമില്ലാതായി. താൻ വരുന്നത് കേട്ടപ്പോഴാ എനിക്കൊരുമാതിരി ജീവൻ വെച്ചത്. ഞാൻ ഒരുമാതിരി മരിച്ച അവസ്ഥയിലായിരുന്നു. അല്ല, അവിടെ ശ്രീകുമാറിന്റെ വിശേഷം എന്തൊക്കെയുണ്ട്? അവർക്കാർക്കും ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഇടയ്ക്ക് ഫോൺ ചെയ്യും. അച്ഛാ, സുഖമല്ലേ? ആ ചോദ്യം ചോദിക്കാൻ മാത്രമാണ് ആ വെളിയും തോന്നി പോകും. നമ്മളാണെന്ന് പറഞ്ഞാൽ എന്ത്, അല്ലെന്ന് പറഞ്ഞാൽ എന്ത്? അവന്റെ പൊന്നുമോനുണ്ടല്ലോ, എന്റെ കൊച്ചുമോൻ. എന്നെ നേരാൻ വണ്ണമെന്ന് കണ്ടിട്ട് പോലും ഇല്ല. അവന്റെ വിചാരം എന്താണെന്ന് അറിയാവോ? അവന്റെ ഗ്രാൻഡ്പാ എന്ന് വെച്ചാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു വലിയ ബംഗ്ലാവിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു മഹാമനുഷ്യനാണെന്നാ. അതൊക്കെ പോട്ടെ, താൻ ഇരിക്കെ, ഞാനേ ആ ചതുരംഗ പലക ഒന്ന് പൊടി തട്ടി എടുത്തോണ്ട്. താൻ പോയപ്പോ എടുത്ത് അകത്ത് വെച്ചാ, പിന്നെ ഇപ്പോഴാണ് എടുക്കാൻ പോകുന്നത്. പഠിക്കവേ, എന്ത് പറ്റി? വെള്ളം വേണോ? അല്ല, ശശി എവിടെ പോയി? ഇവൻ പഠിക്കരേ, വാ എഴുന്നേക്ക്, പതുക്കെ എഴുന്നേക്ക്, വാ എഴുന്നേക്ക്, പഠിക്ക. ശശി, ശശി പഠിക്കരേ. ശശി, അത്യാവശ്യമായിട്ട് പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിപ്പം വേറെ വഴിയില്ലാത്തോട്ട. എങ്ങോടാ പോകേണ്ടത്? ആ കേറ്.
ആ ഒരു മാസി അറ്റാക്കായിരുന്നു. 24 മണിക്കൂർ ഒബ്സർവേഷൻ വേണ്ടി വരും. കുഴപ്പമൊന്നുമില്ലല്ലോ. അതാ പറഞ്ഞത്, 24 അവേഴ്സ് കഴിഞ്ഞേ എന്തെങ്കിലും പറയാൻ പറ്റൂ. നിങ്ങളുടെ ആരാ അദ്ദേഹം? കൂട്ടുകാരന്, ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. പേടിക്കാതിരി, ഒന്നും സംഭവിക്കില്ല. എങ്ങനെയാ നന്ദി പറയേണ്ടത് എനിക്ക് അറിഞ്ഞുകൂടാ. ആ സമയത്ത് നിങ്ങൾ സഹായിച്ചില്ലായിരുന്നെങ്കിൽ. ഇതൊന്നും നമ്മളല്ല നിശ്ചയിക്കുന്നത്, ഈശ്വരൻ ഓരോന്ന് തീരുമാനിക്കുന്നു, അതനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യുന്നു. ഒരു നല്ല കാര്യം ചെയ്യാൻ അവസരം കിട്ടിയല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ. അങ്ങനെ ഒരു നിമിത്തം പോലെ ഞാനിവിടെ വന്ന് അതുകൊണ്ടായിരിക്കാം. അദ്ദേഹത്തിന് ഒന്നും സംഭവിക്കില്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എന്നാലും അതുവരെ ചിരിച്ച് വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന ആള് ഇപ്പോഴും ദേ എന്റെ കൈ വിറക്കുക. ആ വീട്ടിൽ സഹായത്തിന് ആരുമില്ലായിരുന്നു. നിങ്ങളുണ്ടായിരുന്നല്ലോ. അതാ വിധിയുടെ ഒരു കളി. രക്ഷപ്പെടാനുള്ള പദ്ധതി ഒരുക്കി വെച്ചിട്ടാ അസുഖം പോലും വരുന്നത്. അല്ലെങ്കിൽ അസുഖം വരാൻ പോകുകയാണെന്ന് മുന്നറിയിപ്പ് തരും, ഒരുങ്ങിയിരിക്കാനുള്ള സമയം തരുന്ന പോലെ. രണ്ടും ഈശ്വരാനുഗ്രഹം. ഞാനെന്നാ ഇറങ്ങിക്കോട്ടെ. ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ അച്ഛനെ ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. തിരക്കില്ലെങ്കിൽ അദ്ദേഹം വരുന്നത് വരെ വേറൊന്നുമല്ല, ഒരു ധൈര്യത്തിന് ഒറ്റയ്ക്ക് ഇവിടെ നിൽക്കാൻ ഒരു ഒരു പേടി പോലെ. ഞാൻ നിൽക്കാം. ബുദ്ധിമുട്ടിക്കുകയാണെന്നറിയാം, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ മനസ്സിലാകും എന്നുള്ള തോന്നൽ കൊണ്ടാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവും. അല്ല, ഇവിടെ കോട്ടയത്ത് തന്നെയാണോ വീട്? അല്ല, എറണാകുളത്താണ്. ഞാനിവിടെ കൃഷി ഓഫീസർ ഒന്ന് കാണാൻ വന്നത്. പൊൻകുന്നത്ത് എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. എൻ്റെ മോൻ എറണാകുളത്താ ജോലി. എവിടെ? അച്ഛനെത്തി. അച്ഛാ ഇവിടെ ഉണ്ട്. എങ്ങനെയുണ്ടോ? 24 മണിക്കൂർ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റൂന്നാ ഡോക്ടർ പറഞ്ഞത്. ഓഹോ. ഇദ്ദേഹമാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുവരാൻ സഹായിച്ചത്. വെറുതെ ഒരു നന്ദി പറഞ്ഞൊതുക്കാവുന്ന കാര്യമല്ല, എന്നാലും ഒരു വലിയ കാര്യമാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങൾക്കൊരു ചേട്ടനെ പോലെ പണിക്കരെ. മത്തായിച്ച, താൻ എന്നാ വീട്ടിലോട്ടിയല്ലേ? ഞാനിവിടെ ഉണ്ടല്ലോ. അല്ല, ഞാനിവിടെ നിന്നോളാം. വേണ്ട, താൻ ആകെ ക്ഷീണിച്ച് വേർത്ത് വല്ലാതെയായിരിക്കുന്നത്. ഒന്ന് കുളിച്ചേച്ചൊക്കെ വാ, ചെല്ലേ. അപ്പൊ ഇവിടെ? ഇവിടുത്തെ കാര്യം ഞാൻ നോക്കൊള്ളാമെന്ന് പറഞ്ഞില്ലേ? വരൂ, ഞാൻ കൊണ്ടുവിടാം. അത് ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിമുട്ടാവുമ്പോ പറയാം. തൽക്കാലം വാ. അച്ഛോ, താൻ ചെല്ലടോ. വാ.